അഹ്ലുസുന്നത്ത് വൽ ജമാ അത് എന്താണ്, അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നിത്യാദി രൂപത്തിൽ, വേറിട്ട രൂപത്തിൽ അത് ഇന്ന് നമുക്ക് പ്രവർത്തന രംഗത്ത് ശൈഖുനായുടെ പ്രവർത്തനം അതൊന്ന് വേറെ തന്നെയാണ് എന്ന് പറയേണ്ടതില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാം ആഗ്രഹം, നമ്മൾ പാതിരണീച്ചാൽ 2 മണിക്ക് എണീച്ചാൽ ശൈഖുനാനെ ഉൾപ്പെടുത്താതെ നമുക്ക് ദ്വാരക്കാൻ കഴിയുന്നില്ല. നമ്മൾ ഏതൊരു മക്കാമിൽ ചെന്നാലും അവിടെ നിന്ന് മുഖ്യമായ നമ്മുടെ പ്രശ്നം പറയാൻ ചെല്ലുമ്പോൾ മഹാനായ ഉസ്താദിനെ ഓർക്കാതെ ദുആ ചെയ്യാൻ കഴിയുന്നില്ല. ഉസ്താദിൻ്റെ ആരോഗ്യവും ആഫിയത്തും നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, ഭാര്യ, മക്കള്, ബന്ധപ്പെട്ടവർ, അതൊന്നല്ല മുന്നിലേക്ക് വരുന്നത്. ഇന്നലേക്ക് ജനഹൃദയത്തിൽ ഖയർ കൂടിയ ശൈഖുനായെ നമുക്ക് വളർത്തി തന്നത് നിങ്ങൾ കേട്ടില്ലേ, ബഹുമാനപ്പെട്ട ഖുത്ബുല്ലാലമാണ്. ഖുത്ബുല്ലാലം വളർത്തിയെടുത്തതാണ് അല്ലാഹു തആല. ഈ നേതൃത്വം ഇനിയും ദീർഘകാലം നമുക്ക് നമ്മുടെ സമുദായത്തിന്, നമ്മുടെ സമുദായത്തിന് എന്നല്ല ഈ രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്കും നേതൃത്വമാണ്. അല്ലാഹു ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. നേരത്തെ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞില്ലേ, കൊടകിൽ 34-ാമത്തെ ഉറൂസ് ഇന്നും വളരെ വിപുലമായി നടത്തുന്ന ഒരു നോട്ടീസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്, ഇപ്പോൾ അവിടെ നോട്ടീസ് ഒക്കെ ഉണ്ടത്. അവരോട് ഞാൻ ചോദിച്ച്, ഇത്രയും വിപുലമായൊരു നേർച്ച ചാക്ക് കണക്കിൽ 10-ഉം 50-ഉം ചാക്ക് അരി വെച്ചിട്ട് ഇത്രയും അധികം വിപുലമായി നിങ്ങൾ നേർച്ച കഴിക്കുന്നതിന് സിറ് എന്താ എന്ന് ചോദിച്ചപ്പോൾ ആ നാട്ടുകാർ പറഞ്ഞൊരു സംഭവമാണ്, അവിടെ ഒരു ചെറുപ്പക്കാരൻ ദീർഘകാലം ജോലിക്ക് പോകുന്നില്ല, കുളിക്കുന്നില്ല, ടൈമിന് ഭക്ഷണം കഴിക്കുന്നില്ല, സംസാരിക്കുന്നില്ല. ഇങ്ങനെ ഈ സംസാരിക്കാത്ത ചെറുപ്പക്കാരന് ഒന്ന് സംസാരിച്ച് കിട്ടാൻ വേണ്ടി, ഇവൻ്റെ ഈ ഒരു അവസ്ഥ, നാട്ടിലേറ്റവും നല്ല ചെറുപ്പക്കാരനായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ചെറുപ്പക്കാരൻ, എല്ലാവരും സന്തോഷിക്കുന്ന ഈ ചെറുപ്പക്കാരൻ ഈ നിലക്ക് മരവിച്ചു പോയപ്പോൾ നാട്ടുകാരെ ആഗ്രഹമാണ് ഈ ചെറിയവനെ നന്നായി കാണാൻ. ഉമ്മാൻ്റെയും വാപ്പൻ്റെയും പറയണോ, ഉമ്മയും ഉപ്പയും ധാരാളം സമ്പത്ത് വിറ്റ് ഈ മകന് വേണ്ടി പലയാതി ചികിത്സയും ചെയ്ത് യാതൊരു മാറ്റവും ഉണ്ടായില്ല. അപ്പോഴാണ് ആരോ പറയുന്നത്, മടവൂര് ഷെയ്ഖ് എന്നൊരു മഹാനുണ്ട്, അവരെ ചെന്ന് കണ്ടാൽ, അവരോടിത് പറഞ്ഞാൽ നമുക്കതിന് പരിഹാരമാവുമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ ജ്യേഷ്ഠ സഹോദരൻ, ഈ രോഗിയായുള്ള സഹോദരൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ശൈഖുനായെ ചെന്ന് നേരിൽ കാണുകയും സങ്കടം പറയുകയും ചെയ്തു. അപ്പോൾ ശൈഖുന പറഞ്ഞ മറുപടി, അത് സുഖമായിരിക്കുന്നു, ആ രോഗം മാറിയിരിക്കുന്നു എന്നാണ് മറുപടി എന്ന്. അപ്പോൾ ഈ വന്ന ചെറിയവൻ പറഞ്ഞ്, ഞാൻ ഓൻ്റെ അടുത്തുനിന്നാണ് വരുന്നത്, ഓനാ മാറിയിട്ടൊന്നുമില്ല. അയാൾക്ക് ഓരോ രൂപം കണ്ടിട്ട് തന്നെ ഒരു തെസ്മിമാലയൊന്നുമില്ല, ഒരു പിന്നെ കൈമൽ വളയൊന്നും ആവില്ല, മോതിരം ഇല്ല, വലിയ വലിയ ചിലവർ മനസ്സിലാക്കി 10 വരലുമേൽ മോതിരം ഇടുന്ന ആളെന്നും കുറേ തണ്ട ഇടുന്ന ആളും ഒരു ചുവപ്പ് കഴുത്തിലോ ഒരു പച്ച തലയിലും കെട്ടിയാലാണ് വിലായത്ത് എന്നൊക്കെ മനസ്സിലാക്കി കുറേ തെറ്റിദ്ധാരണയുള്ളവരുണ്ട്. പക്ഷേ പച്ചക്ക് നിങ്ങൾ ആക്ഷേപിക്കണ്ട, മമ്പറത്തോയിട്ട് ഒരു പച്ച കടണം വാങ്ങിയതിന് ബർക്കത്തുണ്ട് കേട്ടോ. ഏയ് നാഗൂർ പോയൊരു ചുവപ്പ് വാങ്ങി കഴുത്തിൽ വെച്ചാൽ അതിനും കുഴപ്പമില്ല, അത് മറക്കത്തില്ല. പക്ഷെ ബിലായത്ത് ഇതല്ല, ബിലങ്ങത്ത് ബിലായത്ത് എന്ന് പറഞ്ഞാൽ ഇൽമിൽ ആയത്തെത്തുകയും അതനുസരിച്ച് ആ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് ആത്മീയ പ്രഭ നിറച്ചെടുക്കലാണ്, അത് മാത്രമാണ് ബിലായത്ത്. എന്നല്ലാതെ പച്ചയും ചുവപ്പും കെട്ടിയാൽ ബിലായത്ത് ഉണ്ടാവില്ല. ബർക്കത്തിന് വേണമെങ്കിൽ കെട്ടിക്കോ, കഴുത്ത് കെട്ടിയാൽ മണ്ടിയില്ല, തലയെ കെട്ടിയാൽ മണ്ടിയില്ല, ഇനി കീശയിൽ വെച്ചാൽ മണ്ടിയില്ല, അത് ബർക്കത്തിനുണ്ട്, അതിന് ബർക്കത്തില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. മമ്പുറത്തെ നൂലിന് ബർക്കത്തുണ്ട്, നാവൂരെ ചരടിന് ബർക്കത്തുണ്ട്. ഏയ് ഉള്ളാണ് പാപ്പൻ്റെ അടുത്ത് പോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും ഒന്ന് വാങ്ങിയാൽ ഒരു ബർക്കത്തിന് വാങ്ങി വെച്ചാൽ അതിൻ്റെ ബർക്കത്തുണ്ട്. അതേ സമയത്ത്
ബിലായത്തെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ഇതാന്ന് തെറ്റിദ്ധരിച്ച് എന്നിട്ട് സുന്നത്തമായത്തിൻ്റെ ആലിമീനെ കുറ്റപ്പെടുകയും ചെയ്യും ചില ആൾക്കാർ. അത് സുന്നത്തമായത്തിൻ്റെ ആലിമീങ്ങൾ അംഗീകരിക്കുന്ന ബിലായത്തല്ല. ഇടം പോയിട്ട് പെണ്ണുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാതെ മക്കളെ പോറ്റാണ്ട് ഏതോ യാറത്ത് പോയി കിടക്കുകയും ഒരു യാറുള്ളടത്ത് പോയി കിടക്കുകയും മോതിരം എല്ലാ വരുമ്പലിടയിൽ ആ ഒന്നും വിലായത്തല്ല, അതിലൊന്നും ദീനില്ല. ഏതായിരുന്നാലും അങ്ങനൊക്കെ ആ ചിലവിൽ തെറ്റിദ്ധരിച്ച് അതുകൊണ്ട് ഇയാൾക്ക് തോന്നി ഓന് ചോക്കോടൊന്നും മാറിയില്ല, ഞാൻ ഓൻ്റെ അടുത്ത് നിന്നാണ് വരുന്നത്, അവനെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നറ. അങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞ് കൊണ്ടുവന്ന് എന്താണ് പേരെന്ന് ചോദിച്ച് വർഷങ്ങളായി സംസാരിക്കാത്ത, വർഷങ്ങളായി ഒരു അക്ഷരവും പറയാത്ത, കുളിക്കാത്ത, ജോലിക്ക് പോകാത്ത, നാട്ടിലെല്ലാവരെയും പ്രിയപ്പെട്ട ഈ സഹോദരൻ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൊയ്തീന്നറ്റ പേര്, ഈ ചെറുപ്പക്കാരൻ നീ നിലക്ക് നെലിച്ച സഹോദരൻ, ഉപ്പയുമ്മയും ചികിത്സ ചെയ്ത് ധാരാളം കാലം ചികിത്സ ചെയ്ത ആ ചെറുപ്പക്കാരൻ ബഹുമാനപ്പെട്ട ഷെയ്ഖുനാൻ്റെ മുമ്പിലേക്ക് വന്നപ്പോൾ ബഹുമാനപ്പെട്ട കുത്തുബില്ലാലും ഷെയ്ഖ് അവർഗൾ ഈ ചെറുപ്പക്കാരനോട് എന്താണ് പേര്? പേര് ചോദിക്കാൻ അവനൊന്നും മിണ്ടൂലെന്നാണ് ഏട്ടൻ വിചാരിച്ച്. അപ്പതാ എൻ്റെ പേര് മൊയ്തീൻ. ഇതങ്ങ് പറഞ്ഞപ്പോൾ ഇപ്പം അയാൾ അഞ്ചിന് ഇവിടെ ഉണ്ട്, ഇവിടെ ഇടം ഉണ്ടാവും, എല്ലാ എല്ലാ നിലയുണ്ട് ഇവിടെ, ഇവിടുത്തെ ചെറായിട്ടുണ്ടായല്ലോ. അന്ന് മുതൽ ഇന്ന് വരെ 34-ാമത്തെ ഉറൂസ പാഠം നടത്തുന്നത് വിപുലമായി. അപ്പം നിങ്ങളിത് നടത്താൻ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു തന്ന ഒരു ഉദാഹരണ ഒരൊറ്റ വാക്കാ, എന്താണ് പേര് ചോദിച്ചപ്പോൾ ആദ്യം ഓരോ പറഞ്ഞ് അത് സുഖമായി, ആ രോഗം മാറിയിരിക്കുന്നു, അതേപോലെ മാറിയ നിലക്ക് സംസാരിച്ച് പിന്നെ അവനോട് പറഞ്ഞ് പോയി കുളിക്കുക, നല്ല വസ്ത്രം അണിയുക, നല്ല ജോലി ചെയ്യുക, കല്യാണം കഴിക്കണം, ഇങ്ങനെ രണ്ട് മൂന്ന് ശബ്ദവും. ഉടനെ അവൻ പുളിച്ച് വൃത്തിയായി ജോലിക്ക് പോയി, 10 മക്കളുണ്ടായി. അയാൾ ഇവിടെ ഉണ്ട്. ഇന്നലെ രാത്രി ഞാൻ അതിനെ പറ്റി സംസാരിച്ചപ്പോൾ മക്കളെ കാര്യം സംശയം ഉണ്ടായിട്ട് അയാളോട് ചോദിച്ചാൽ അയാളാണ് 10 മക്കൾ. ഈ രൂപത്തിൽ നേരത്തെ ഉസ്താദ് പറഞ്ഞു കേട്ടില്ലേ, ഈ നിലക്ക് ലൗ അഖസമ അലല്ലാഹി ലഅബറ എന്ന പവർ എത്തിച്ച വലിയ മഹാന്മാരിൽ ഏറ്റവും ടോപ്പിൽ നിന്നുള്ള മഹാനാണ് ഷെയ്ഖുന. അതുകൊണ്ട് അവിടുത്തെ പേരിൽ വന്നവരാണ് നമ്മൾ. നമ്മളൊക്കെ ആവശ്യം കൽബ് നന്നാവലാണ്. ആ കൽബ് നന്നാവലിലൂടെ തന്നെ നമ്മുടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാവണം. ഇതിൽ ഒരുപാട് വലിയ തങ്ങന്മാരുണ്ട്, വലിയ ആലിമീങ്ങളുണ്ട്, പാതിരേരം അള്ളാഹനെ മാത്രം ഓർത്ത് പൊട്ടിക്കരയുന്ന ആലിമീങ്ങളുണ്ട്, ദർസ് നടത്തുന്നവരുണ്ട്, 10, 20, 50, 30 മക്കളെ വെച്ചിട്ട് അതിലധികവും വിദ്യാർത്ഥികളെ വെച്ച് ദർസ് നടത്തുന്ന ഉഹർവിയായ ആലിമീങ്ങളുണ്ട്. അവർ ഒരു പ്രദേശത്ത് ഉണ്ടാവർ തന്നെ ആ നാടിൻ്റെ ഐശ്വര്യമാണ്. അങ്ങനത്തെ ആലിമീങ്ങളൊക്കെ കൂടിയ ഒരു വല്ലാത്തൊരു സദസ്സ്, എത്ര കാലമായി ഈ സദസ്സ് ഇവിടെ നടക്കുന്നത്. ഷെയ്ഖുനായുടെ ഉപ്പയും അവരുടെ ഉപ്പയൊക്കെ സഹോദരന്മാരെ ഈ നാട്ടിൽ ഈ നിലക്ക് ദീനി പ്രവർത്തനം നടത്തിയ ഇവിടെ ഒരുമിച്ചുവിടാനും നമുക്ക് ആത്മീയത നേടാനും അള്ളാഹു തോഫീക്ക് നൽകി.